ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയ്ക്ക് അടിമാലിയിൽ ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ മാർക്കറ്റ് ജംഗ്ഷനിലെ വേദിയിലേക്ക് ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ ജയവിളികളോടെ പ്രവർത്തകർ കുമ്മനത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഈ സദസ്സിലേക്ക് വരുമ്പോ ആ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ജനനായകന് വരവേൽക്കാൻ വേണ്ടി നാടും നഗരവും ഒരുങ്ങുമ്പോ അദ്ദേഹം ഈ കേരളത്തിന്റെ തെരുവീതിയിലെ ജനതയോട് ചോദിക്കുന്ന ചോദ്യം, ഈ കേരളത്തിൽ നിങ്ങൾക്ക് വികസനം വേണ്ടേ? ഈ കേരളത്തിലെ സോളാർ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ സരിത പറയുന്ന സി ഡി ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി തന്നെ കാണിക്കണം. സരിത മറിയുന്നത് കള്ളമെങ്കിൽ സരിതയ്ക്കെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്യാൻ മുഖ്യമന്ത്രി മടിക്കുന്നതെന്തിന്? 2 കോടി ആരോപണം തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ലെന്നും കുമ്മനം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള എല്ലാവരും ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ടവരാണെന്ന് ഓരോ ദിവസവും കഴിയും തോറും തെളിവുകൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സോളാർ അഴിമതി കേസിൽ അങ്ങേയറ്റത്തെ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഒക്കെ നിൽക്കുന്നവരൊക്കെ ജയിലുകൾക്കുള്ളിലായി, കേസിൽ പ്രതികളായി. മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല, വെറുമൊരു കോൺഗ്രസ് നേതാവിനെ പോലെ പെരുമാറുക. അങ്ങ് ഈ കേരളത്തിൻ്റെ ഭരണത്തലവനാണ്. ഒരു സി ഡി ഇങ്ങനെ രഹസ്യമായി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാം, അത് പുറത്ത് കാണിക്കും. ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധത, ഈ നാടിൻ്റെ ഭരണത്തലവനാണ് അങ്ങനെയെങ്കിൽ ആ സി ഡി പുറത്തു കൊണ്ടുവരണം, അത് കാണിക്കണം. അതിൽ കുറ്റവാളികളായി കുറ്റം ചെയ്തവരായി ആരെ പറ്റിയെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. പച്ചക്കള്ളമാണ് സരിത പറയുന്നതെങ്കിൽ അപകീർത്തികരമായ രീതിയിൽ പ്രസ്താവനകൾ കൊടുത്തതിൻ്റെ പേരിൽ സരിതയ്ക്കെതിരെ ഇവിടെ ക്രിമിനൽ നടപടി അനുസരിച്ച് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് തമ്പാനൂർ രവിയും ബെന്നി ബഹനാനും ഒക്കെ ഉത്തരം പറയണം. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 കോടി രൂപ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാങ്ങിച്ചു, കോഴ വാങ്ങിച്ചു, അഴിമതി കാട്ടി എന്ന് സരിത പറയുന്നത് തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഇത്രയും വലിയൊരു ഭരണാധികാരിക്കെതിരെ 2 കോടി രൂപയുടെ അഴിമതി ആരോപണം പരസ്യമായി ഉന്നയിച്ച ആ സരിതയ്ക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള കേരളത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നും കുമ്മനം പറഞ്ഞു. എന്നാൽ ഭൂരഹിതർക്കും തൊഴിൽ രഹിതർക്കും പണം നൽകാൻ സി പി എം തയ്യാറല്ല. കോൺഗ്രസും സി പി എമ്മും തമ്മിൽ രഹസ്യ ബാന്ധവമുണ്ടെന്നും കുമ്മനം ആരോപിച്ചു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാണ് സി പി എം, ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഏക രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ്. അവർക്ക് എത്ര എത്ര കെട്ടിടങ്ങൾ, എത്ര എത്ര സ്ഥലങ്ങൾ, എത്ര സ്വത്ത്, അത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ അവർ കൊടുത്തിട്ടുള്ള രേഖകളാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള സി പി എം 10 കോടി രൂപ സരിതയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതിൽ വലിയ കൂടുതലൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന 10 കോടി രൂപ നിങ്ങൾക്ക് തന്നിടമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പാവപ്പെട്ട, ഭൂമിയില്ലാത്ത, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ലാത്ത, ചെയ്യാനൊരു തൊഴിലില്ലാത്ത ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് വേണ്ടി ഇതാ ഞങ്ങൾ മാറ്റിവെച്ച 10 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ സി പി എമ്മിന് കഴിയുമോ? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. 500 കോടി റബ്ബർ കർഷകർക്കായി കേന്ദ്രം നീക്കിവെച്ചിട്ടും കേരളത്തിലെ കർഷകർക്ക് സഹായം ലഭിച്ചില്ല. ജില്ലാ വികസനത്തിനുള്ള പാക്കേജ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടും നടപടിയായില്ല. ഈ സർക്കാർ ജനക്ഷേമ പദ്ധതികൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ലെന്നും കുമ്മനം പറഞ്ഞു. ഊരുകളുടെ ശാക്തീകരണത്തിനായി കോടികൾ മാറ്റിവെച്ചിട്ടും തുക ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും കുമ്മനം ആരോപിച്ചു. ബിജെപി ദേശീയ സമിതി അംഗങ്ങളായ ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, കെ എൽ രാധാകൃഷ്ണൻ, ബിനു ജെ കൈമൾ, വി കെ ബിജു, വേലുക്കുട്ടൻ, സോജൻ ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ ടുഡേ.